വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. സൈനികമായും മാത്രമല്ല സാമ്പത്തികമായും ചൈനയ്ക്ക് തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന അസംസ്കൃത വസ്തു ഇരുമ്പയിര് ഇനി മുതൽ ഇന്ത്യ ചൈനയ്ക്ക് നൽകില്ല. ചൈനയ്ക്ക് ആവശ്യമായ ഇരുമ്പയിര് ഇന്ത്യയിൽ നിന്ന് നൽകാനാണ് ചൈന ആവശ്യപ്പെട്ടിരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ സഹായം അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇരുമ്പയിര് ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്തിരുന്നു. 25 മില്യൺ ടൺ ഇരുമ്പയിരിനു വേണ്ടിയുള്ള ആവശ്യമാണ് ചൈന ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഈ ആവശ്യം നിരാകരിച്ചിരിക്കുന്നു. ഇനി മുതൽ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് ഇരുമ്പയിര് കയറ്റി അയക്കില്ല എന്നതാണ് ഇന്ത്യയുടെ തീരുമാനം. NMDC നാഷണൽ മിനറൽസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അറിയിച്ചിരിക്കുന്നത് എന്തെന്നാൽ, ആഭ്യന്തര ആവശ്യങ്ങൾ അധികമുള്ളതിനാൽ, ആഭ്യന്തര ആവശ്യങ്ങൾക്ക് ഇന്ത്യയിലുള്ള ഇരുമ്പയിര് തികയാത്തതിനാൽ തന്നെ ഇന്ത്യക്ക് ചൈനയിലേക്കുള്ള കയറ്റുമതി സാധ്യമല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ മിനറൽസിന്റെ ഖനനവും അതോടനുബന്ധിച്ച പ്രവർത്തനങ്ങളുമെല്ലാം നടത്തിവരുന്നത് NMDC ആണ്. ഇരുമ്പയിര്, ചെമ്പ്, ഫോസ്ഫേറ്റ്, ലൈംസ്റ്റോൺ, ഡയമണ്ട് തുടങ്ങി എല്ലാ തരത്തിലുമുള്ള ധാതുക്കളുടെയും മിനറൽസിന്റെയും എല്ലാം ഖനനങ്ങളും എല്ലാ തര പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതും ചെയ്യുന്നതും NMDC ആണ്. അതുപോലെ തന്നെ ചൈനയുടെ ഇരുമ്പയിര് സംബന്ധിച്ച ചൈനയ്ക്ക് എത്രത്തോളം ഇരുമ്പയിര് ആവശ്യമുണ്ടെന്നും ചൈന എത്രത്തോളം ഇന്ത്യയെ ഇതിനുവേണ്ടി ആശ്രയിക്കുന്നു എന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ചൈന ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇരുമ്പയിര് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെ കണക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ചൈനയുടെ ഇരുമ്പയിര് ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. കോവിഡ് കാലത്ത് 2020, 2019, 2020 കാലങ്ങളിൽ ഇരുമ്പയിരിന്റെ ഉപയോഗം കുറച്ച് കുറഞ്ഞിരുന്നുവെങ്കിലും അതിനുശേഷവും വളരെ അധികം വർദ്ധിച്ചിരിക്കുകയാണ് ചൈനയുടെ ഇരുമ്പയിര് ഉപയോഗം. കഴിഞ്ഞ വർഷം 1.18 ബില്യൺ ടൺ ആണ് ചൈന ഇരുമ്പയിര് ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ചൈന ഉപയോഗിച്ച ഇരുമ്പയിരിന്റെ കണക്ക് മില്യൺ ടണ്ണിൽ നാം പരിശോധിക്കുമ്പോൾ 1180 മില്യൺ ടൺ ഇരുമ്പയിരാണ് ചൈന ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം മുതൽ നവംബർ മാസം വരെയുള്ള 8 മാസ കാലയളവിൽ ഇന്ത്യയിൽ നിന്ന് 24.75 മില്യൺ ടൺ ഇരുമ്പയിര് ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇരുമ്പയിരിന്റെ 90% കയറ്റുമതി ചെയ്യപ്പെടുന്നത് ചൈനയിലേക്കാണെന്ന് സാരം. ഇതിനാണ് ഒരു വളരെ വലിയൊരു മാറ്റം വരുത്തിയിരിക്കുന്നത്. എന്തെന്നാൽ ഇനി മുതൽ ചൈനയ്ക്ക് ഇരുമ്പയിര് നൽകുന്നില്ല എന്നൊരു തീരുമാനമാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ കണക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ത്യയിൽ ഓട്ടോമൊബൈൽ സെക്ടറിലും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സെക്ടറുകളിലും വളരെയധികം ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആഭ്യന്തര ഇരുമ്പയിരിന്റെ ഉൽപ്പാദനവും അതുപോലെ തന്നെ ആഭ്യന്തര ഉപയോഗവും വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജപ്പാനുമായും കൊറിയയുമായും ഉണ്ടായിരുന്ന കരാറും ഇന്ത്യ വെട്ടിക്കുറയ്ക്കാൻ ആലോചിക്കുന്നു. കാരണം ആഭ്യന്തര ഉപയോഗവും ഉൽപ്പാദനവും വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ ചൈനയുമായി മറ്റൊരു പ്രശ്നം കൂടി ഇന്ത്യക്കുണ്ട്. അതിർത്തിയിൽ ചൈന നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കെതിരെ ഇന്ത്യ ഇപ്പോൾ എക്കണോമിയിലും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. 2021-22 കാലയളവിൽ ചൈന 2 പ്രാവശ്യം അതിർത്തിയിൽ ഇന്ത്യൻ പോസ്റ്റ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ 2024 ജനുവരിയുടെ അവസാന പാദങ്ങളിൽ പുറത്തുവരുന്ന റിപ്പോർട്ടാണത്. എന്തെന്നാൽ 2 പ്രാവശ്യം ഇന്ത്യൻ പോസ്റ്റിനു മേൽ ചൈന ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഇന്ത്യൻ സൈനികരുടെ ശക്തമായ പ്രതിരോധത്തെ തുടർന്ന് ചൈനയുടെ ആ ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇങ്ങനെയൊരു സംഭവം നടന്നു എന്ന് ഇപ്പോഴാണ് പുറത്തുവരുന്നത്. ഇതുകൂടി കണക്കിലെടുത്താണ് ഇന്ത്യ ചൈനയിലേക്കുള്ള ഇരുമ്പയിര് കയറ്റുമതി നിരോധിച്ചിരിക്കുന്നത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു, വാർത്തകൾ വ്യക്തമാക്കുന്നു. അതിർത്തിയിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് മാർക്കറ്റിൽ, എക്കണോമിയിൽ തിരിച്ചടി നൽകാൻ ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു. ശത്രുവിനോട് ഒത്തുതീർപ്പല്ല, തിരിച്ചടിയും പ്രതിരോധവും തന്നെയാണ് ശക്തമായ ഒരു രാജ്യത്തിന്റെ ലക്ഷണം. അത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ പിന്തുടരുന്നതും. ഇപ്പോൾ ഏതു തരത്തിലും തിരിച്ചടി ശത്രുക്കൾക്ക് നൽകാൻ ഇന്ത്യ മഹാരാജ്യം പ്രാപ്തമാണ്. ജയ് ഹിന്ദ്.